ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ നോട്ട് ബുക്ക്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് വിന്നേഴ്സ് ലിസ്റ്റ് ഓഫ് ടെന്നീസ് ഗ്രാൻഡ് സ്ലാംസ് 2017 ആണ്. 4 ഗ്രാൻഡ് സ്ലാംസ് ആണുള്ളത്. അതിനെപ്പറ്റി, അതിൻ്റെ വിന്നേഴ്സിനെ പറ്റിയിട്ടാണ് ഇന്ന് പഠിക്കാനുള്ളത്. ഓക്കെ, അപ്പോൾ ഇത് കമൻറ്റ് സെക്ഷനിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട, നിങ്ങൾക്ക് വേണ്ട ടോപ്പിക്സ് കമൻറ്റ് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞിരുന്നു. അപ്പോൾ അങ്ങനെ രേഖ പലേരി എന്ന ഒരു സുഹൃത്ത് കമൻറ്റ് ചെയ്തതിന് അനുസരിച്ചാണ് ഈ ടോപ്പിക്ക് ഞാനിപ്പോൾ അപ്ലോഡ് ചെയ്യുന്നത്. ഓക്കെ, സോ വിന്നേഴ്സ് ഓഫ് 2017 ടെന്നീസ് ഗ്രാൻഡ് സ്ലാംസ് പറയുന്നതിന് മുമ്പ് ആദ്യം ഗ്രാൻഡ് സ്ലാം എന്താണെന്ന് പറയാം. ഗ്രാൻഡ് സ്ലാം ടൂർണമെന്റ്സ് ആൻഡ് ദേ ആർ ഓൾസോ കോൾഡ് ആസ് മേജേഴ്സ്, ദേ ആർ ദ 4 മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആനുവൽ ടെന്നീസ് ഇവൻറ്റ്സ്. 4 ടൂർണമെന്റ്സ് ആണുള്ളത്, മേജേഴ്സ് എന്നും അറിയപ്പെടുന്നു. ആൻഡ് അതിലാണ് ഏറ്റവും കൂടുതൽ റാങ്കിങ് പോയിന്റ്സും പ്രൈസ് മണിയും പബ്ലിക് ആൻഡ് മീഡിയ അറ്റൻഷൻ കിട്ടുന്നത് ഈ 4 ഗ്രാൻഡ് സ്ലാംസിനാണ്. ഈ 4 ഗ്രാൻഡ് സ്ലാംസിന് ആദ്യം വരുന്നത്, വർഷത്തിന്റെ ആദ്യം വരുന്നത് ഓസ്ട്രേലിയൻ ഓപ്പൺ ആണ്. അത് ജനുവരി പകുതിയാവുമ്പോഴാണ് ഓസ്ട്രേലിയൻ ഓപ്പൺ വരുന്നത്. അതുപോലെ ഫ്രഞ്ച് ഓപ്പൺ ഉണ്ട്, ഫ്രഞ്ച് ഓപ്പൺ വരുന്നത് മെയ് ആൻഡ് ജൂണിലാണ്. ആൻഡ് വിംബിൾഡൺ ഉണ്ട്, വിംബിൾഡൺ വരുന്നത് ജൂലൈയിലാണ്. ആൻഡ് US ഓപ്പൺ എന്നത് ഓഗസ്റ്റ് ആൻഡ് സെപ്റ്റംബറിലാണ്. സോ ഓസ്ട്രേലിയൻ ഓപ്പൺ, ഫ്രഞ്ച് ഓപ്പൺ, വിംബിൾഡൺ ആൻഡ് US ഓപ്പൺ. ഓസ്ട്രേലിയൻ ഓപ്പൺ ഫസ്റ്റ് വരുന്നു, അത് ജനുവരിയിൽ. ഫ്രഞ്ച് ഓപ്പൺ വരുന്നത് മെയ്യിലും ജൂണിലും. ആൻഡ് വിംബിൾഡൺ ഇൻ ജൂലൈ, US ഓപ്പൺ ഇൻ ഓഗസ്റ്റ് ആൻഡ് സെപ്റ്റംബർ. ഇനി നമുക്ക് വിന്നേഴ്സ് ആരൊക്കെയാണെന്ന് നോക്കാം. US ഓപ്പൺ 2017 വിന്നേഴ്സ്, മെൻസ് സിംഗിൾസ്. മെൻസ് സിംഗിൾസ് അതിൽ റാഫേൽ നദാലിനായിരുന്നു മെൻസ് സിംഗിൾസ് US ഓപ്പൺ കിട്ടിയത്. ആ US ഓപ്പണിൽ അത് സ്പെയിനിലാണ്. സ്പെയിനിൻ്റെ പ്ലെയറാണ് റഫേൽ നദാൽ എന്ന് പറയുന്നത്. അടുത്തത് വുമൻ സിംഗിൾസ്. വുമൻ സിംഗിൾസിൽ കരോലിന പ്ലിസ്കോവ, ചെക്ക് റിപ്പബ്ലിക്കിലെയാണ്. മെൻസ് ഡബിൾസ് എന്ന് പറയുന്നത് ജോൺ പിയേഴ്സും ഹെൻറി കോട്ടിനനും, ഓസ്ട്രേലിയക്കാരനും ഫിൻലാൻഡുകാരനുമായ ജോൺ പിയേഴ്സും ഹെൻറി കോട്ടിനനും. വുമൻസ് ഡബിൾസ് എക്കറ്ററിന മാക്കറോവ റഷ്യയുടെ, എലീന വെസ്നിയ റഷ്യയുടെ, അവരുടെയാണ് വുമൻസ് ഡബിൾസ്. ഇനി മിക്സഡ് ഡബിൾസ് വരുന്നത് മാർട്ടിന ഹിംഗീസും ജാമി മുറയാണ്. മാർട്ടിന ഹിംഗീസ് സ്വിറ്റ്സർലൻഡാണ്, ജാമി മുറ എന്ന് പറയുന്നത് UKയിലെയാണ്. ഓക്കെ, അപ്പം മെൻസ് സിംഗിൾസ്, വിമൻ സിംഗിൾസ് അത് ഏറ്റവും മെയിനായിട്ട് നമ്മൾ നോക്കുക. റാഫേൽ നദാൽ ആൻഡ് കരോലിന പ്ലിസ്കോവ. ഒന്ന് ചെക്ക് റിപ്പബ്ലിക്കാണ് കരോലിന, ആൻഡ് റാഫേൽ നദാൽ ഫ്രം സ്പെയിൻ. അടുത്തത് ഓസ്ട്രേലിയൻ ഓപ്പൺ 2017 വിന്നേഴ്സ് നോക്കുക. അപ്പോൾ അതിലെ മെൻസ് സിംഗിൾസ് വന്നിരിക്കുന്നത് റോജർ ഫെഡറർ ആണ്. റോജർ ഫെഡറർ സ്വിറ്റ്സർലൻഡുകാരനാണ്. വിമൻ സിംഗിൾസ് സെറീന വില്യംസ് ആണ്. മെൻസ് ഡബിൾസ് ജോൺ പിയേഴ്സ് ആൻഡ് ഹെൻറി കോട്ടിനൻ. ഇതുപോലെ തന്നെ നമ്മൾ കുറച്ചു മുമ്പ് കണ്ടിരുന്നു നമ്മുടെ US ഓപ്പണിലും ഇവർ തന്നെയായിരുന്നു. വിമൻസ് ഡബിളിലെ ബെത്താനി മാറ്റക്സാൻസ് ആൻഡ് ലൂസി സഫറോവ. Then mixed double, അബിഗാലി സ്പിയേഴ്സ് ആൻഡ് ജുവാൻ സെബാസ്റ്റ്യൻ കബാൽ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഡൗൺലോഡ് ചെയ്ത് പഠിക്കാവുന്നതാണ്, അല്ലെങ്കിൽ ഈ ഒരു പോർഷൻ വരുമ്പോൾ പോസ് ചെയ്തിട്ട് ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക. ഓക്കെ, ഇപ്പോൾ പഠിക്കാൻ എളുപ്പം ഉണ്ടാവും. ഓക്കെ, ദെൻ അതാണ് ഓസ്ട്രേലിയൻ ഓപ്പൺ വരുന്നത്. അപ്പോൾ മെൻ സിംഗിൾസും വിമൻ സിംഗിൾസും സാധാരണ ചോദിക്കുന്നതാണ് റോജർ ഫെഡററും സെറീന വില്യംസും ആണെന്ന് ഓർക്കുക. സെറീന വില്യംസ് US ആൻഡ് റോജർ ഫെഡറർ സ്വിറ്റ്സർലൻഡ്. അടുത്തത് വിംബിൾഡൺ 2017 വിന്നേഴ്സ് മെൻ സിംഗിൾസ് റോജർ ഫെഡറർ തന്നെയാണ്. അപ്പോൾ വിംബിൾഡണും കുറച്ച് മുമ്പ് പഠിച്ച ഓസ്ട്രേലിയൻ ഓപ്പണും ആരാണ്? റോജർ ഫെഡറർ തന്നെയാണ്. വിമൻ സിംഗിൾസ് ഗാർബിൻ മുഗുരുസയാണ്. മെൻസ് ഡബിൾസ് വരുന്നത് ലൂക്കാസ് കുബോർട്ട് ആൻഡ് മാർസെലോ മെലോയാണ്. വിമൻസ് ഡബിൾസ് എക്കറ്ററിന മാക്കറോവ ആൻഡ് ലീന വെസനിയാണ്. മിക്സഡ് ഡബിൾ ജാമി മുറേ ആൻഡ് മാർട്ടിന ഹിംഗീസ്. അവർക്ക് തന്നെയായിരുന്നു ആദ്യം പഠിച്ച US ഓപ്പൺ. ഇനി
ഇനി പറയുന്നത് ഫ്രഞ്ച് ഓപ്പൺ 2017 വിന്നേഴ്സ് ആണ്. ഫ്രഞ്ച് ഓപ്പണില് മെൻ സിംഗിൾസ് റാഫേൽ നദാൽ ആദ്യം പറഞ്ഞു സ്പെയിനാണ്. വുമൺ സിംഗിൾസ് ജെലീന ഒസ്റ്റാപെൻകോ ലാട്വിയാണ്, അതൊരു യൂറോപ്പിലെ ഒരു രാജ്യമാണ്. വുമൺ സിംഗിൾസ് ജെലീന ഒസ്റ്റാപെൻകോ, മെൻസ് ഡബിൾസ് മൈക്കേൽ വീനസ് ആൻഡ് റിയാൻ ഹാരിസൺ. മൈക്കേൽ വീനസ് ഫ്രം ന്യൂസിലാൻഡ് ആൻഡ് റിയാൻ ഹാരിസൺ ഫ്രം യു എസ് എ. വുമൻസ് ഡബിൾസ് ബെത്താനി മാറ്റക്സാൻസ് യു എസ് എ ആൻഡ് ലൂസി സഫറോവ ബ്രോണോ. അടുത്തത് മിക്സഡ് ഡബിൾസ് ആണ്. റോഹാൻ ബൊപ്പന്ന, ഇന്ത്യയിൽ നിന്നുള്ള റോഹാൻ ബൊപ്പന്നയും ഗബ്രിയേല ഡൊബ്രോസ്കിയാണ് മിക്സഡ് ഡബിളിൽ കിട്ടിയത്. ഇപ്പോൾ മെൻ സിംഗിൾസ് റാഫേൽ നദാൽ, വിമൻ സിംഗിൾസ് ജെലീന സ്റ്റെപെൻകോ. ഇപ്പോൾ നമ്മൾ നാലെണ്ണം കണ്ടു കഴിഞ്ഞു. ആദ്യം പഠിച്ചത് യു എസ് ഓപ്പൺ ആയിരുന്നു, അതിൽ റഫേൽ നദാലായിരുന്നു. ഓക്കെ, അടുത്തത് മെൻ സിംഗിൾസിന്റെ കാര്യം പറയുകയാണെങ്കിൽ അടുത്തത് നമ്മൾ പഠിച്ചത് വിംബിൾഡൺ ആയിരുന്നു. പിന്നെ നമ്മൾ ഓസ്ട്രേലിയൻ പഠിച്ചു, അത് കഴിഞ്ഞ് വിംബിൾഡൺ പഠിച്ചു, അത് കഴിഞ്ഞിപ്പോൾ ഫ്രഞ്ച് ഓപ്പൺ. അപ്പം ആരെയാണ് ഇവർ തോൽപ്പിച്ചത്, ആരെ പരാജയപ്പെടുത്തിയാണ് ഇവർ ജയിച്ചത്, അല്ലെങ്കിൽ റണ്ണർ അപ്പ് ആരാണെന്നുള്ള ക്വസ്റ്റ്യനും വരാവുന്നതാണ്. അതുമായിട്ട് ഞാൻ വേറൊരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതാണ്. താങ്ക് യു.